വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യു എൻ എയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ ആൻസർ ആണ്. അപ്പം വേറെ വീഡിയോസ് ഒന്നും അല്ല, നിങ്ങൾക്ക് തമ്മിലാണപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം നമുക്ക് ടോട്ടല് 50 ക്വസ്റ്റ്യൻസ് വന്നു, അതിൽ 17 പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 50 പേര് കമന്റ് ചെയ്തു, അതിൽ 17 പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വളരെ സന്തോഷം. 17 പേര്, കുറച്ച് പേരൊക്കെ നല്ല 10, 5, 8 ക്വസ്റ്റ്യൻ ഒരുപോലെ ചോദിച്ചിട്ടുണ്ട്. അതിനോടെല്ലാം എല്ലാവരോടും എനിക്ക് തീർത്താ തീരാത്ത നന്ദി മാത്രം, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം 17 ക്വസ്റ്റ്യൻസിൽ എല്ലാവരെയും കൂടെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം 47 ക്വസ്റ്റ്യൻസ് ടോട്ടൽ വന്നിട്ടുണ്ട്. 17 പേരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാവരുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏകദേശം 47 പേര്. ഈ ഹെവി സപ്പോർട്ട്, ലവ് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജസ്റ്റ് സബ്സ്ക്രൈബിന്റെ കാര്യമൊന്നും ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് ഈ വീഡിയോ വെച്ചാൽ ലെങ്തി ആയിരിക്കും, ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ വന്നു. നിങ്ങൾ ഒന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ 17 പേര്, എക്സാക്ട് 17 പേര് കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. 50 കമന്റ്സ് വന്നു, കുറച്ച് പേരൊക്കെ ഹലോ അങ്ങനെയൊക്കെ പറയാൻ മെസ്സേജ് അയച്ചത്. അപ്പൊ ഈ 50 പേരോടും തീർത്താ തീരാത്ത നന്ദിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടെങ്കിലും നമ്മുടെ കമന്റ് ചെയ്തല്ലോ. കുറെ പേര്, 10 പേരൊക്കെ എക്സാക്ട് എടുത്ത് പറയാനുണ്ട്, ഞാൻ പറയാം. അപ്പൊ ആ 10 കമന്റ്സ് ഒക്കെ ചോദിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഞാൻ ഈ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണിക്കും, വായിക്കുമ്പം. അപ്പൊ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് നാട്ടുംപുറത്തുകാരനാണ്, നമ്മുടെ അഭിഷേകം എന്നാണ് പേര്, നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്, കട്ട സപ്പോർട്ടറാണ്. ചോദിച്ചിരിക്കുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ബ്രോ, ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം നല്ല ഗാഡ്ജറ്റ്മാരാണ് എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടു. പുള്ളിയുടെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ അവതരണം. അപ്പൊ ഞാൻ വിചാരിച്ചു മലയാളത്തിൽ ഞാൻ കുറെ വൃത്തി അത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചുമ്മാ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക, പിന്നെ ക്വാളിറ്റി ഇല്ല എടുക്കുക. അപ്പൊ എനിക്ക് ആ ഒരു ക്വാളിറ്റി കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി. കാരണം എനിക്കപ്പം തോന്നി എനിക്കും ഇതുപോലെ ക്വാളിറ്റി ഉള്ള വീഡിയോസ്. ഞാൻ പണ്ട് ഇത് മലയാളം ഈ ചാനൽ കാണുന്ന മുമ്പ് തന്നെ പണ്ട് ഞാൻ എനിക്ക് ഈ മോണിറ്റൈസേഷനെ പറ്റിയും യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാതെ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു കഥ പറഞ്ഞ കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് എങ്ങനെ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഫോണിൽ ഇടാമെന്ന്, മറ്റേ MX Player ഇടാമെന്നാണ് വീഡിയോ ഇട്ടത്. ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 3-4 വർഷം മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നത് വർഷം ഓർക്കുന്നില്ല. അപ്പൊ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ 10,000 വ്യൂസ് വന്നു. അതിൽ നിന്ന് എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇട്ടപ്പോൾ തന്നെ അപ്പം യൂട്യൂബിൽ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഈ ഒരു ഗോമിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ. അതാണ് കാര്യം, ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല, കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കാവുള്ളൂ. അടുത്ത നമ്മുടെ നാട്ടുപുറത്തുകാരൻ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ബ്ലോഗറാണ് ചോദിച്ചു. ബ്രോ, എന്റെ ഫേവറേറ്റ് ബ്ലോഗർ എക്കാലത്തും നമ്മുടെ കാർത്തിക് സൂര്യയാണ്. പിന്നെ എനിക്ക് അമൽ ഗോപാൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, കാരണം ഗോവിന്റെ ഒരു വ്ളോഗിങ് ചാനൽ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഗെയിമർ. എന്റെ അടുത്ത് ഗെയിമർ ചോദിക്കുവാണെങ്കിൽ എനിക്ക് മലയാളം ടെക്കീസ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അവരുടെ പേരെടുത്തു. പക്ഷേ ഏകദേശം 150K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കാസ്ട്രോ ഗെയിമിംഗ്, ഭയങ്കര ഇഷ്ടമാണ്. കാസ്ട്രോ ഗെയിമിങ്സിന്റെ PUBG വീഡിയോസും ട്രിക്സും എല്ലാം ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, കാസ്ട്രോ ഗെയിമിംഗ് മലയാളം ടെക്കീസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫേവറേറ്റ് ടെക് ചാനൽ. ഫേവറേറ്റ് ടെക് ചാനൽ ഞാൻ പറഞ്ഞു, എപ്പോഴും എന്റെ ഫേവറേറ്റ് ടെക് ചാനൽ ഗാഡ്ജറ്റ് വൺ മലയാളമാണ്, മലയാളത്തിലെ. അടുത്ത് റവന്യൂ വല്ലതും കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഇല്ല ബ്രോ, റവന്യൂ കിട്ടാറായിട്ടില്ല. റവന്യൂ വേണമെങ്കിൽ 1K യും 4,000 മണിക്കൂറും വേണം. എനിക്ക് 1K കഴിഞ്ഞു, 2K സംതിങ് ആയി ഇപ്പം. പക്ഷേ 4,000 മണിക്കൂർ കിട്ടിയിട്ടില്ല, ഏകദേശം 2,500 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും കിട്ടാനുള്ള സമയമുണ്ട്, ഒത്തിരി പാടാണ് കിട്ടാൻ. കിട്ടുമെന്ന്, ഉടനെ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നാട്ടുപുറത്തുകാരൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് 2-ാമത് ചോദിച്ചിരുന്നത് പ്ലസന്റ് ബേബി എന്ന് പറഞ്ഞ ബ്രോയാണ്. താങ്ക് യു ബ്രോ, ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ചോദിച്ചതിന്. ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പറയാം. ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചു. എന്റെ ഫേവറേറ്റ് കളർ ഞാൻ പറയുകയാണെങ്കിൽ ബ്ലാക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷർട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്, കാരണം എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര അട്രാക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ റോസ്, റോസ് കളറും ഭയങ്കര ഇഷ്ടമാണ്. 3 കളറും ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത കൂടി 2-ാമത് ചോദിച്ചിരുന്നത് ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ചോദിച്ചു. എപ്പോഴും ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗാഡ്ജറ്റ് വൺ മലയാളം. പിന്നെ അൺബോക്സിംഗ് ടൂറിന്റെ വീഡിയോസ് കാണും, നമ്മുടെ ഇബാദ് റഹ്മാൻ ടെക്ക്, M4 Tech എല്ലാം കാണും. പക്ഷെ എന്റെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് വൺ മലയാളമാണ്. അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ ടെക് ഗ്യാനാണ്. ടെക് ഗ്യാൻ ചോദിച്ചു, ബ്രോ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇനി യൂട്യൂബിൽ എന്ത് നേടണമെന്നാണ് ബ്രോയുടെ ഏറ്റവും വലിയ ആഗ്രഹം? ഫ്രണ്ട് സപ്പോർട്ടാണ്. അപ്പം ഇതിനെനിക്ക് ആൻസർ പറയാനുള്ളത്, എനിക്ക് ഇനി യൂട്യൂബിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് 100K. സത്യം പറയട്ടെ, അതിമോഹം നിങ്ങൾ കാണുമ്പോഴൊക്കെ തോന്നും. പക്ഷെ ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, എന്റെ ഭയങ്കര ആഗ്രഹമാണ് ഒരു 100K സബ്സ്ക്രൈബർ. മെയിൻ 100K എത്താനുള്ള ആഗ്രഹം മറ്റേ പ്ലേ ബട്ടൺ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ പ്ലേ ബട്ടൺ ഒന്ന് കൈ കിട്ടണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ പൈസ അങ്ങനെയൊന്നും അല്ല. എനിക്ക് 100K എത്തണം, ഭയങ്കര ഒരു ത്രസ്റ്റാണ് ഭയങ്കര, അതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു ഫോർ ക്വസ്റ്റ്യൻ ടെക് ഗ്യാൻ.
അടുത്തത് നമ്മുടെ എസ് ആർ കെ ടി വ്ളോഗ്സ്, നാലാമത് കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എസ് ആർ കെ ടി വ്ളോഗ്സ് ആണ്. ബ്രോ ചോദിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലാണ്, വ്ളോഗ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ കാർത്തിക് സൂര്യ ടൈപ്പ് വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങളൊന്ന് കയറി വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അടിപൊളി വ്ളോഗ്സ് ഒക്കെയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം ബ്രോ ഇപ്പോൾ ബ്രോയുടെ ഒരു വീഡിയോ പെട്ടെന്ന് കയറി വൈറലായി മോണിറ്റൈസേഷനായി എങ്കിൽ ബ്രോ ആദ്യം എന്തായിരിക്കും ചെയ്യുക? ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര എനിക്ക് ആഗ്രഹമുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് വൈറലായെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഗിവേ തരും. ജെന്യുവിൻ ആയിട്ട് ഞാൻ പറയുകയാണ്, കാരണം എനിക്കൊരു സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കും ഞാൻ ആ ഒരു സന്തോഷം നൽകും, ഗിവേ തരും. പിന്നെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ക്യാമറ ഞാൻ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എൻ്റെ സോണിയുടെ ഒരു എസ് എൽ ആർ ക്യാമറയാണ്, അത് മാറ്റി ഒരു ഡി എസ് എൽ ആർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഏതാ ഡി കനോൺ ഡി എന്താ കനോൺ ഡി 500 or 200D ഓ സോറി കനോൺ 200D, അതെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വാങ്ങിക്കണം. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എങ്ങനെയുള്ള ഞാനത് വാങ്ങിക്കും. അപ്പം ഇതേ ഉള്ളൂ എസ് ആർ കെ ടി ബ്ലോഗ്സ്. അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അമൽദാസ് ആണ്. അമൽദാസ് നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ചെറിയ ട്യൂഷൻ പരിപാടി ആയിക്കോട്ടെ, അപ്പം നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് അമൽദാസ്, നല്ല കട്ട സപ്പോർട്ടാണ് അമൽദാസ്. എൻ്റെ ചോദ്യം ഇതാണ്, എത്ര നാൾ കഷ്ടപ്പെട്ട് 2K സബ് ആകാൻ? എൻ്റെ സബിൽ ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ട് ചാനൽ ടി ടി എം ആണ്. ഓൾ ദ ബെസ്റ്റ്, ലവ് ടി ടി എം. നമ്മുടെ കട്ട സപ്പോർട്ട്. ടി ടി എം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ, ടെക്ടോക്ക് മലയാളത്തിന്റെ ഷോർട്ട് ഫോം ആണ്, എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്ന പേരാണ് ടി ടി എം ഷോർട്ട് ഫോം. ഏതൊരു ലൈവ് വന്നു, അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് തോന്നി, നമുക്ക് പേര് പറയാൻ പാടുള്ളൂ, ഷോർട്ട് വിളിക്കുന്നതാണ്. അപ്പം അമലിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ, 2K ആകാൻ എത്ര നാളായെന്ന് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാനിപ്പോൾ 2K ഏകദേശം 8-9 months ഇപ്പം 2K ആകാനായിട്ട് എടുത്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മെയ് ജൂൺ, എനിക്ക് ജൂണിലോ മെയ്യിലോ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മെയ്യിൽ അവസാനമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം 8-9 months ഫ്രണ്ട്സ്, ഫുള്ള് ദിവസവും വീഡിയോ വീഡിയോസ് ഏകദേശം 200 videos ഇട്ടു. ഭയങ്കരമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത്. അതാണ് 2K ആയുള്ള ഡേറ്റ് ഇത്ര ദിവസം എടുത്തത്. ഞാൻ എടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആസ്ട്രോ ഗെയിമിംഗ് ആണ്. ആസ്ട്രോ ഗെയിമിംഗ് ചോദിച്ചത് ബ്രോ യുവർ റിയൽ നെയിം എന്ന് ചോദിച്ചു. എൻ്റെ റിയൽ നെയിം പലർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞു എൻ്റെ പേര് വിഷ്ണു വിജയൻ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. ഓക്കെ, ഞാൻ പല തവണയും പറഞ്ഞിട്ടില്ല ചാനലിൽ, ഞാൻ വെൽക്കം ടെക്ടോക് മലയാളം. പിന്നെ ചില ഈ അടുത്തിടയ്ക്ക് ഞാൻ വീഡിയോ ലാസ്റ്റ് എൻ്റെ പേര് വിഷ്ണു എന്നൊക്കെ പറഞ്ഞൊരു ഔട്ട്ഡ്രോ പറഞ്ഞായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ചിലർക്ക് അറിയായിരിക്കും. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചേട്ടൻ്റെ ഫേവറേറ്റ് 2 ചാനൽ ഗോമൊഴിച്ച് #TTM. നമ്മുടെ അടുത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി ഹരിതരാണ് എൻ്റെ ഫേവറേറ്റ് ചാനൽ ഗോമൊഴിച്ചെന്ന്. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ തന്നെ പറഞ്ഞു ഗോമാണ് എൻ്റെ ഫേവറേറ്റ് ചാനൽ. അപ്പം ശ്രീഹരി ബ്രോയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഗോമൊഴിച്ച്. ബ്രോ ഗോമൊഴിച്ച് എൻ്റെ 2 ഫേവറേറ്റ് ചാനൽ ചോദിച്ചിട്ടുണ്ട്. 2 ഫേവറേറ്റ് ചാനൽ ഏതൊക്കെയെന്ന് വെച്ചാൽ, എനിക്ക് അൺബോക്സിംഗ് യൂണിറ്റ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാൻ രണ്ടല്ല, അതിൽ കൂടുതലുണ്ട് ബ്രോ, M4Tech, ഇബാദ് റഹ്മാൻ. പിന്നെ ഹിന്ദിയിൽ ഇഷ്ടത്തിന് എനിക്ക് ചാനൽ ഇഷ്ടമാണ്, ഗീക്ക് രഞ്ജിത്ത്, ഭീം ഭൂമ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചാനലാണ്. പിന്നെ നമ്മുടെ എന്താ പുള്ളിയുടെ പേരെന്തായിരുന്നു, ആ അപ്പോൾ ഇത്രയും ചാനലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക് മാസ്റ്റർ ഗൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ ഇപ്പോഴത്തെ സ്റ്റുഡിയോ സെറ്റപ്പിനെ കുറിച്ച് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ ആണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം. അപ്പം ബ്രോ എന്നോട് ആ ചോദ്യം ചോദിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. ബ്രോ എനിക്ക് എൻ്റെ ഈ സ്റ്റുഡിയോ സെറ്റപ്പിനെപ്പറ്റുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നു. കൃത്യം പറഞ്ഞാൽ ഞാൻ നമുക്ക് സ്വയം വിലയിരുത്താൻ ഇച്ചിരി പാടാണ് ഫ്രണ്ട്സ്, കാരണം ഒത്തിരി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് ചെയ്തത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു മഞ്ഞ കളർ ടോണ്, ഭയങ്കര ക്വാളിറ്റി ലോ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ പിന്നെയും പിന്നെയും ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി, ഒരുമാതിരി നല്ല ക്വാളിറ്റി ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്തത് 9th ചോദ്യം വീഡിയോ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോയുടെ പേര് എനിക്ക് അറിയത്തില്ല. ബ്രോ എന്തായാലും 5 questions ചോദിച്ചിട്ടുണ്ട്, 5 questions നമുക്ക് വേറെ നോക്കാം. ബ്രോ കല്യാണം കഴിക്കുന്നു കഴിച്ചോ ചോദിച്ചു. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയ ബ്രോയാണോ എന്താ എനിക്കറിയാമോ. എന്നെ കണ്ടാൽ എല്ലാവരും പറയാറ്, പൊതുവെ നമ്മുടെ നാട്ടിലൊരു പറയാറ്, എന്നെ കണ്ടാൽ +2 കഴിഞ്ഞേ പറയത്തുള്ളൂ. പക്ഷെ എന്നിട്ട് എന്തായി ബ്രോ എന്നോട് ഇങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കുറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല ബ്രോ, ഞാൻ ചെറിയ പയ്യനാണ്. പയ്യനല്ല, ചെറിയൊരു അങ്ങനൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഗേൾ ഫ്രണ്ട് ഇല്ല ബ്രോ, ഇപ്പം എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. ഇപ്പം നമ്മുടെ ഫുൾ യൂട്യൂബാണ്, മൊത്തം യൂട്യൂബേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഒരു 6-7 months യൂട്യൂബാണ്, നമുക്ക് ഫുൾ ടൈം വീഡിയോ ഷൂട്ടിംഗ് എഡിറ്റ്, എനിക്ക് ദിവസം വീഡിയോ ഇടുന്നുണ്ട് മിക്കപ്പോഴും. ഞാൻ ചില കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പക്ഷേ ബാക്കി എല്ലാ സമയം യൂട്യൂബ് ഇടുന്നുണ്ട്. അപ്പം ഫുൾ യൂട്യൂബാണ്, ഇപ്പം ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഇല്ല. അടുത്തത് 3rd, പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോ പോയിന്റ്. പ്രേമിക്കുന്നുണ്ടോ ബ്രോ? ഇപ്പം പ്രേമിക്കുന്നൊന്നുമില്ല,
പ്രേമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ പോകും. അത് കഥകാര്യം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പൊ ഞാൻ പഠിത്തം കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, പി എസ് സി കോച്ചിങ് നോക്കുന്നുണ്ട്, ഡിസൈനും ഓട്ടോക്കാട് വരാൻ കൂടി കോഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ജോലിയൊക്കെ നോക്കാനുള്ള പ്ലാനിങ് ആണ്. നമ്മൾ യൂട്യൂബ് നിർത്തുന്ന പരിപാടി ഇല്ല കേട്ടോ, യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യും, നിങ്ങളുടെ ഈ സപ്പോർട്ടോടൊപ്പം കയറും, വേറെ ഒന്നുമില്ല. ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പം താങ്ക് യു വീഡിയോ കോയിൻ ബ്രോ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ടി എസ് മീഡിയ മലയാളം നമ്മുടെ കട്ട സപ്പോർട്ടറാണ് ചോദിച്ചിരിക്കുന്നത്, ബ്രോ എന്താകാനാണ് ആഗ്രഹം? അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയട്ടെ ഫ്രണ്ട്സ്, എനിക്കിപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല യൂട്യൂബറാകുക, നല്ല ഒരുമാതിരി ഒരു നല്ല കണ്ടൻസ് ഇരുന്ന, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇരുന്ന ഒരു നല്ല യൂട്യൂബറാകുക, നല്ല നിലയിൽ യൂട്യൂബറാകുക, എനിക്ക് ഭയങ്കര ആഗ്രഹം അതാണ്, വേറെ ഒരാഗ്രഹവും ഇല്ല. ഇപ്പം അടുത്ത ചോദിക്കുന്ന ആസ്ട്രോ ഗെയിമിംഗ് നമ്മുടെ കട്ട സപ്പോർട്ടറാണ്. ഓൾസോ ആസ്ട്രോ ഗെയിമിംഗ് യുവർ വെസ്റ്റ് ആൻഡ് ഗുഡ് ഡേ യെറ്റ് ചോദിച്ചു, നമ്മുടെ ഏറ്റവും മോശകരമായ നല്ല ദിവസം ചോദിച്ചു. എൻ്റെ മോശകരമായ ദിവസം പറഞ്ഞ ഫ്രണ്ട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ ഒരു ക്യാമറ വാങ്ങി, യൂട്യൂബ് ആദ്യം ഞാൻ കുറേ നേരം ഫോണിലാണ് വീഡിയോ ചെയ്തത്, അത് എനിക്ക് ഭയങ്കര മോശം ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ വാങ്ങിക്കണം. ഞാൻ EMI ഒക്കെ എടുത്തൊരു ക്യാമറ വാങ്ങിച്ചു സോണിയുടെ, പക്ഷേ ക്യാമറ വാങ്ങിച്ച് ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഒരു ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് ക്യാമറ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയറിയാം, മൊത്തം ഇരുട്ടാണ് ചുറ്റും, ഞാൻ ഇരുട്ടത്ത് ഇങ്ങനെ ഗെയിംസ് ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ക്യാമറ വാങ്ങിക്കുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി, ഗോവിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഞാനിവിടെ ഷൂട്ട് ചെയ്തപ്പം വളരെ ലോ ക്വാളിറ്റി ഗ്രെയിംസ്, ഞാനങ്ങ് തളർന്നുപോയി ഫ്രണ്ട്സ്. തളർന്നല്ല, മനസ്സ് ഭയങ്കര ഇതായിപ്പോൾ, കാരണം 16,000-17,000 കൊടുത്ത് വാങ്ങിച്ച ക്യാമറ ഇങ്ങനായപ്പം ഭയങ്കര അവസ്ഥയായിരുന്നു ഫ്രണ്ട്സ്. അതറിയണം, ആ പൈസ അടച്ചു കിട്ടണം, ഞാൻ എന്തിനത് വാങ്ങിച്ചു, ഫോണെ തന്നെ ഇതിനേക്കാൾ എടുത്താൽ മതിയായിരുന്നില്ല, ഫോണെ ഇതിനേക്കാടി പാടി. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു, അതായിരുന്നു മെയിൻ പ്രശ്നം. അതൊക്കെ പിന്നെ റെഡിയായി വന്നു, കുറെ എടുത്തത് റെഡിയാണ്, അതിൻ്റെ കുറേ വിഷമങ്ങളുണ്ട്. പിന്നെ നല്ല ദിവസം, നല്ല ദിവസം എന്ന് വെച്ചാൽ എനിക്ക് 1K സബ്സ്ക്രൈബർ അടിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം വന്നത്. കാരണം 1K കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്കും നമ്മളെയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, എല്ലാവർക്കും അല്ല, നമുക്കും വിജയിക്കാൻ പറ്റും, നമുക്കും ഫോളോവേഴ്സ് കിട്ടും എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കുറേ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ എന്നാലും എനിക്ക് 1K കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അതാണ് ഞാൻ കൊളാബ് വീഡിയോ, കുറേ യൂട്യൂബേഴ്സിനൊക്കെ ഒപ്പിച്ച് കൊളാബ് വീഡിയോസ് ഒക്കെ ചെയ്തു, നിങ്ങൾ കണ്ടിട്ടില്ലാതെ ജസ്റ്റ് പോയി കാണുക, ഒത്തിരി ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആസ്ട്രോ ഗെയിമിങ്ങിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെടുത്ത്. 12-ാമത്തെ ക്വസ്റ്റ്യൻ, നിഖിൽ വർഗീസ് നമ്മുടെ നാട്ടുകാരനാണ്, നിഖിൽ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ കട്ട സപ്പോർട്ടാണ്. ബ്രോ പ്ലീസ് അപ്ലോഡ് എ വീഡിയോ എബൌട്ട് PUBG എന്ന് പറഞ്ഞു, PUBG പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഉറപ്പായിട്ടും ചെയ്യും നിഖിൽ. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു, ഇനിയും ഉറപ്പായിട്ടും PUBG പറ്റി വീഡിയോ ചെയ്യും. എനിക്കൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുന്ന ആഗ്രഹമുണ്ട് PUBG മെയിൻ ആക്കിയിട്ട്, അപ്പോൾ ഉറപ്പായിട്ടും തുടങ്ങും. നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞ് നമ്മൾ ഗെയിമിംഗ് ചാനൽ തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും PUBG ഗെയിംസിൻ്റെ ട്രിക്സും ഒക്കെ വേറെ വീഡിയോ ഒക്കെ ഇനി വരുന്നുണ്ട്. അടുത്ത 13-ാമത്തെ ക്വസ്റ്റ്യൻ, ജിഷ്ണു കെ ആണ്, ചാനലിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, Q&A ക്വസ്റ്റ്യൻസ്. ആദ്യം തന്നെ ജിഷ്ണു കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, താങ്ക് യു സോ മച്ച്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, വളരെ സന്തോഷം, ലവ് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ജിഷ്ണു ബ്രോ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു 8 ക്വസ്റ്റ്യൻ ചോദിച്ചു, ടോപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരാളാണ് ജിഷ്ണു ആണ്. അപ്പം എടുത്തു പറയണം ജിഷ്ണുവിൻ്റെ പേര്. താങ്ക് യു സോ മച്ച് ജിഷ്ണു ബ്രോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചാനൽ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടത് എന്തായിരുന്നു? ബ്രോ പ്രശ്നം നേരിട്ടത് വീഡിയോ ക്വാളിറ്റി, ഓഡിയോയുടെ ക്വാളിറ്റി. ഓഡിയോയുടെ ഞാൻ സംസാരിക്കുമ്പോൾ ഒക്കെ പണ്ടത്തെ വീഡിയോസിൽ ഇടയ്ക്ക് ഗെയിംസ് ആയിരിക്കുമായിരുന്നു, ഗിരി 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 ഗിരിയിൽ ഗെയിംസ് ആയിരിക്കുമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഞാൻ അതൊക്കെ കട്ട് ഇടയ്ക്കൊക്കെ ഗെയിംസ് ഇടുന്ന കട്ട് ചെയ്ത് കളയാം, പറഞ്ഞ മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോവും. ഒത്തിരി പാടുപെട്ടു ഫ്രണ്ട്സ് നല്ല രീതിയിലൊന്ന് എത്താനായിട്ട്, കാരണം എനിക്കിതിനെപ്പറ്റി ബേസ് പോലും അറിയത്തില്ലായിരുന്നു, എങ്ങനെ വീഡിയോ ചെയ്യണം, വീഡിയോ ക്വാളിറ്റി അറിയത്തില്ല, വീഡിയോയെ പറ്റി അറിയത്തില്ല, ഓഡിയോ പറ്റി അറിയത്തില്ല, ഭയങ്കര പാടുപെട്ടു. അത് കൂടുതൽ കഷ്ടപ്പെട്ടൊരു കാര്യമാണ്. 2-ാമത്തെ, യൂട്യൂബ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി, എഡിറ്റിംഗ്, ഷൂട്ടിംഗ്, സ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ളത്. എനിക്കിതിന് ഓർഡർ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എഡിറ്റിംഗ് ആണ്, എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. 2-ാമത് വരുന്നത് സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് ഞാൻ എൻ്റെ ഒരു ബുക്കുണ്ട്, ഇപ്പം ഞാൻ വായിക്കുന്ന തന്നെ ബുക്കിലാണ്, ബുക്കിൽ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതി, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇപ്പം ഈ ബുക്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അതാണ് വായിക്കുന്നത്. എനിക്ക് ഫോണാ നോക്കുന്നതിനേക്കാൾ ഇഷ്ടം ബുക്കാണ്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ കണ്ടന്റ് എഴുതുമ്പോഴും ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം ഇന്നത് ചെയ്യും, തമ്മിൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് മൊത്തം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2-ാമത് സ്ക്രിപ്റ്റിംഗ്, 3-ാമത് ഷൂട്ടിംഗ്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമനുസരിച്ച് ജോലി വരും, എനിക്ക് ഏറ്റവും ഇഷ്ടം എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഷൂട്ടിംഗ്, അത്രയേ ഉള്ളൂ. എഡിറ്റിങ്ങിനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്, പക്ഷേ എനിക്ക് എഡിറ്റിംഗ് ചെയ്യുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു പ്രൊഫഷൻ ആക്കാൻ പ്ലാൻ ഉണ്ടോ? ഉറപ്പായിട്ടും പ്ലാൻ ഉണ്ട് ഫ്രണ്ട്സ്, എനിക്കിത് പ്രൊഫഷൻ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ഈ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടിന്. അടുത്ത ജിഷ്ണു ബ്രോയുടെ 4-ാമത്തെ ക്വസ്റ്റ്യൻ, യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യം. ബ്രോ ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു,
നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് മലയാളത്തിൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എന്റെ ഇൻസ്പിറേഷൻ ഗോമാണ്. അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യൂട്യൂബ് അല്ലാതെ ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി. ബ്രോ അത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യൂട്യൂബ് അല്ലാതെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി എന്ന് വെച്ചാൽ, എനിക്ക് ഫാം ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അഗ്രികൾച്ചർ ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കൃഷി ഫാം, പോൾട്രി ഫാം, നമ്മുടെ കൗ ഫാം, ഇതൊക്കെ തുടങ്ങുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കരമാണ്. എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരു കാലത്ത് ഒരു സമയത്ത് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ യൂട്യൂബും ഇതും എല്ലാം ഭയങ്കര ആഗ്രഹമാണ്. അടുത്ത ജിഷ്ണു ബ്രോഡാന്റെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റവന്യൂ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബ്രോ പണ്ടത്തെ അപേക്ഷിച്ച് കുറവൊന്നുമല്ല, ഇപ്പം നല്ല രീതിയിൽ റവന്യൂ കിട്ടും. നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല റവന്യൂ കിട്ടും. അതിനൊക്കെ എക്സാമ്പിളാണ് നമ്മൾ അൺബോക്സിംഗ് ഉണ്ട്, ഗാഡ്ജറ്റ് മലയാളം, നമ്മുടെ സഞ്ജു ടെക്കി, പിന്നെ നമ്മുടെ കാർത്തിക് സൂര്യ, ഇവരെല്ലാം ഇങ്ങനെ എക്സാമ്പിളാണ്. നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ലതായിട്ട് ഏണിങ്സ് കിട്ടും, ഉറപ്പാണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ടെക്നോളജിയിൽ ഏറ്റവും അറിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള മേഖല, അല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ജിഷ്ണു ബ്രോ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ടെക്നോളജിയിൽ ഫോണിനെ പറ്റിയാണ് അറിയുന്ന വിഷയം, ഏറ്റവും കൂടുതൽ അറിയുന്ന വിഷയം എൻ്റെ ഫോണിനെ പറ്റിയാണ്. കാരണം ഫോണിനെ പറ്റി അറിയാൻ ഭയങ്കര ത്രസ്റ്റാണ്. പ്രോസസ്സർ ഏതാ, സ്പീഡ് ഉണ്ടോ, ഡിസ്പ്ലേ ഏതാ, ലാഗ് ഇല്ലയോ, വരുന്ന ഫോണാണോ, അതിൻ്റെ ജി പി യു ഏതാ, അതിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അതൊരു ത്രസ്റ്റാണ്. എല്ലാ ഫോണിൻ്റെ വരുന്ന അൺബോക്സിങ്ങും എല്ലാം ഞാൻ കാണും. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ടെക്നോളജിക്ക് ഇനി അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ, പുതിയ പുതിയ കുറെ ഇൻവെൻഷൻ ഇല്ലേ, നമുക്ക് യൂസ്ഫുൾ ആയ, നമുക്ക് ഉപകാരപ്രദമായ കുറെ കണ്ടുപിടുത്തങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് യൂട്യൂബിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പ്ലാനിംഗ് ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉടനെ വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ ഇനി ചെയ്യണം. അപ്പം പുതിയ പുതിയ കുറെ ടെക്നോളജിയിലെ കുറെ യൂസ്ഫുൾ ആയ കുറെ ഗാഡ്ജറ്റ്സ് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ കാണിച്ചേരണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ജിഷ്ണു ബ്രോയുടെ. നെഗറ്റീവ് കമൻസിന് മറുപടി എന്താണ്? നെഗറ്റീവ് കമൻസിന് എൻ്റെ മറുപടി ഒന്നുമില്ല ബ്രോ. എനിക്ക് മറുപടി അവരുടെ അടുത്ത്, ഞാൻ ഇപ്പോൾ ഒരു എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കും. കാരണം അതായത് നിങ്ങൾക്ക് അങ്ങനെ കളിയാക്കുക, അവരെ, എനിക്ക് ഒരാളെ കളിയാക്കുന്നതോ ഒരാളെ കുറ്റം പറയുന്നതോ, എന്താ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. മറ്റൊരാളെ മൈൻഡ് ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്തുക ഭയങ്കര ഇഷ്ടമല്ല. അപ്പം ഞാൻ ആരെയും തിരിച്ച് മറുപടി തെറിവിളിക്കോ ചിത്രവിളിക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കും. ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു, ബ്രോ ഞാൻ ഇങ്ങനല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഈ വീഡിയോ പറഞ്ഞത്, ബ്രോയ്ക്ക് തെറ്റിദ്ധാരണ തോന്നിയായിരിക്കും. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ ബ്രോയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയും, അത്രയേ ഉള്ളൂ ബ്രോ, വേറെ ഒന്നും ഞാൻ പറയത്തില്ല. അപ്പൊ അടുത്ത ജിഷ്ണു ബ്രോയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ, അടുത്ത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആൽബി ടെക് മലയാളം. നമ്മുടെ കട്ട സപ്പോർട്ടർ ആണ് ആൽബി ബ്രോ. അപ്പം ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? നോട്ട് ഇൻ മലയാളം. ഓ, അത് വെറൈറ്റി ആണ്. ഇത്രയും നേരം നമ്മൾ മലയാളത്തെ കളിച്ചു. മലയാളത്തിലല്ലാത്ത എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഗീക് രഞ്ജിത്ത് ആണ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ. കാരണം പുള്ളിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണും. പുള്ളി മെയിൻലി ചെയ്യുന്നത് അൺബോക്സിംഗ് ആണ് ഫോൺസിൻ്റെ ഒക്കെ. അപ്പൊ നിങ്ങൾ കാണാത്തൊന്ന് ചെക്ക് ചെയ്യുക. ഗീക് രഞ്ജിത്ത് ഏകദേശം നല്ല സബ്സ്ക്രൈബ്, മില്യൺ ആൻഡ് 3-4 million സബ്സ്ക്രൈബ് ബേസ് ഉണ്ട്. വേറെ ലെവല് ചാനലാണ്. ഇന്ത്യയിലെ ഒരു ടോപ്പ് ചാനലാണ് ടെക്കിലെ. ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചാനൽ വേറെ ഉണ്ട്, ബീം ബൂം ഇഷ്ടമാണ്, മിസ്റ്റർ വാഹോസ് ഇഷ്ടമാണ്, പിന്നെ അൺബോക്സ് തെറാപ്പി, വേറെ വെളിയിലത്തെ ഈ ചാനൽ എല്ലാം ഇഷ്ടമാണ്. അടുത്ത 15-ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ മുഹമ്മദ് യാസിൻ, നമ്മുടെ കട്ട സപ്പോർട്ടാണ്. യാസിൻ ബ്രോയ്ക്ക് ഒരു ചാനലുണ്ട്, സ്പോർട്സിന്റെ ചാനലാണ്, V4 Media എന്നാണ്. ഏകദേശം 7-8K ആകാറായി. ഫേമസ് ഒരു ചാനലാണ്. നിങ്ങളൊന്ന് സ്പോർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്യാം. അടിപൊളി അപ്ഡേറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഫുട്ബോളിലെ ഒക്കെ അടിപൊളി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും, ചെക്ക് ചെയ്യാം. യാസിൻ ബ്രോ ചോദിച്ച ചോദ്യം, യൂട്യൂബ് തുടങ്ങാൻ ഉള്ള കാരണം? ബ്രോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇനി പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ആദ്യം ഒരു ലവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരുടെ നെയിം പറ. ഞാൻ നെയിം പറയാം, അത് ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് Q&A-യിൽ. യാസിൻ ബ്രോ എന്നോട് ചോദിച്ചാണെന്ന് ക്വസ്റ്റ്യൻ. ബ്രോ ഞാൻ നെയിം ഇപ്പം പറയുന്നില്ല ബ്രോ, കാരണം എനിക്കൊരു ചെറിയ ചമ്മലുണ്ട് പേര് പറയാൻ. കാരണം ഇനി എനിക്ക് വീഡിയോ ഒക്കെ അല്ല, ഇത് തെളിവാണ്, അതൊന്നും പറയുന്നില്ല. ഞാൻ ബ്രോ പേഴ്സണലി മെസ്സേജ് അയക്കും, ഞാൻ ഉറപ്പായിട്ടും പറയാം. വേണം, ഞാൻ സ്പെല്ലിംഗ്, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്പെല്ലിംഗ് പറയാം. S ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ഇഷ്ടപ്പെട്ട ഫുഡ് ചോദിച്ചു. ബ്രോ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ, മട്ടൻ, എല്ലാ ബിരിയാണീസും ഇഷ്ടമാണ്, ഭയങ്കര ഫേവററ്റ് ആണ് ബിരിയാണി. പിന്നെ നമ്മുടെ നാടൻ ഊണ്, ഊണും ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഇഷ്ടപ്പെട്ട ആക്ടർ ഓർ ആക്ട്രസ്? ആക്ടർ, എൻ്റെ ഇഷ്ടപ്പെട്ട ആക്ടർ മലയാളത്തിലെ മമ്മൂട്ടി, മമ്മൂട്ടി കഴിഞ്ഞുള്ളൂ, വേറെ ആര്, തമിഴിലെ സൂര്യ. ആക്ട്രസ് നമ്മുടെ എല്ലായ്പ്പോഴും നയൻതാരയാണ്. എനിക്ക് കോൺടാക്ട് ഉള്ളവർക്ക് അറിയാം, ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്ന നയൻതാരയുടെ സ്റ്റാറ്റസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്സാപ്പിലെ കാര്യമാണ് പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ് നയൻതാര. തമിഴിലും പല നയൻതാരയാണ്, മലയാളത്തിലും നയൻതാരയാണ്, വേറെ ലെവലാണ് നയൻതാര. ഗ്ലാമർ, നയൻതാരയുടെ ഗ്ലാമർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞിട്ട് കാര്യം, അടുത്തത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും ഇപ്പോൾ അതുപോലെ തന്നെ സങ്കടമുള്ളതുമായ കാര്യം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു ബ്രോ, ഇനി റിപ്പീറ്റ് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല.
അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ, ചാനൽ മോണിറ്റൈസ് ആയാൽ ആദ്യം എന്ത് ചെയ്യാം? മോണിറ്റൈസ് ആയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരും, പിന്നെ ഞാനൊരു ക്യാമറ വാങ്ങിക്കും. അതായത് കനോണിന്റെ 200D, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലെ, ഏതൊരു നല്ല ക്യാമറ ഉടനെ വാങ്ങിക്കും, കാരണം EMI ആണെങ്കിലോ ഒന്നും നോക്കത്തില്ല, ഞാൻ വാങ്ങിക്കും. കാരണം ഇപ്പം തന്നെ എനിക്ക് ആഗ്രഹം, പക്ഷേ പൈസ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉറപ്പായിട്ടും ക്യാമറ വാങ്ങിക്കും, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അടുത്ത യാസിൻ ബ്രോ ചോദിച്ചിരിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ. ബ്രോ, എൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ സന്തോഷ് ജിങ്കനാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ പ്ലെയറിനെ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം വലിയ ഒത്തിരി ആൾക്കാരുണ്ട്, മെസ്സി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടല്ലോ, പക്ഷേ എനിക്കിഷ്ടം സന്തോഷ് ജിങ്കനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ബാക്കിൻ്റെ കളിക്കുന്നത്, പുള്ളിയുടെ കളി താടിയൊക്കെ ലുക്കാണ്, പിന്നെ പുള്ളിയുടെ കളി ഭയങ്കര ഇഷ്ടം. അപ്പം തിരിച്ചു വന്ന് ബ്രോയുടെ ചാനലിൽ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു, പുള്ളി തിരിച്ചു വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ, പരിക്കാന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര ഇഷ്ടമാണ് സന്തോഷ് ജിങ്കനെ. അടുത്തത് യാസിൻ ബ്രോ പിന്നെയും ചോദിച്ചാണ്, 2K സബ്ബായപ്പോഴുള്ള സന്തോഷം എങ്ങനെയാണ്? ബ്രോ, 2K ആയപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഈ 2K 1K ഒക്കെ അടുക്കാറാകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത്, എപ്പോൾ നെറ്റ് ഓണാക്കിയാലും ഫസ്റ്റ് സ്റ്റാർട്ട് ഓണാക്കുന്നത് ഈ വൈറ്റ് സ്റ്റുഡിയോ ആയിരിക്കും. വൈറ്റ് സ്റ്റുഡിയോ ആക്കി അടുത്തോ 98, 97, 96 അടുക്കുന്ന നോക്കും. ചിലപ്പോൾ 98 നിന്നിട്ട് കുറച്ചേറെ സ്റ്റക്കായി നിൽക്കും. ഓ, കുറേ നോക്കും ഫ്രണ്ട്സ്, കാരണം ഭയങ്കര ആഗ്രഹമാണ്. 2K ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മെസ്സി ഓ റൊണാൾഡോ ചോദിച്ചിരിക്കുന്നത്, എനിക്ക് ഇഷ്ടം മെസ്സിയാണ്. റൊണാൾഡോ അടിപൊളി കളിക്കാരനൊക്കെയാണ്, പക്ഷേ എനിക്ക് മെസ്സിയെ ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ പ്ലേ കളി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അർജന്റീന ടീമിനോട് എനിക്ക് ആദ്യം ഇഷ്ടമുള്ള ടീം ബ്രസീലാണ്. ബ്രസീലിലെ നെയ്മറിന്റെ ഫാനാണ്, കട്ട ഫാനാണ്. ഇപ്പം രണ്ടുപേരെ ചോദിച്ചുള്ള, അപ്പം എനിക്ക് രണ്ടാമത് നോക്കുന്നത് അർജന്റീനയുടെ മെസ്സി തന്നെയാണ് എനിക്ക് ഫേവറേറ്റ്. ഫുട്ബോളോ ക്രിക്കറ്റ് ചോദിച്ചു, സത്യം പറയട്ടെ എനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടം. ഫുട്ബോള് ഞാൻ കാണും, പക്ഷേ എനിക്ക് കളിക്കാൻ കൂടുതൽ ഭയങ്കര ആഗ്രഹം ക്രിക്കറ്റാണ്. ഇപ്പോഴും ഞങ്ങൾ വൈകിട്ട് ക്രിക്കറ്റാണ്, ഫുട്ബോൾ വേറെ ഗ്രൗണ്ടിലുണ്ട്, ക്രിക്കറ്റുണ്ട്, പക്ഷേ ഞങ്ങൾ ക്രിക്കറ്റേ പോകത്തുള്ളൂ. ക്രിക്കറ്റ് ജീവനാണ്, ജീവൻ. ക്രിക്കറ്റ് കളി കാണുന്ന ഒരാളുമാണ് ഞാൻ. ഇന്ന് ഇന്ത്യയുടെ കളിയുണ്ട്, അതും കാണണം. ഇന്ന് T20 ന്യൂസിലാൻഡുമായിട്ട്, അതും കാണാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അടുത്ത് നമ്മുടെ തീരാറ ഏകദേശം കുറേ സമയമായി, നിങ്ങൾക്ക് ആരെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി. 16-ാമത്തെ ചോദ്യം, ഗെയിമിംഗ് വിത്ത് മീതൻ, നമ്മുടെ കട്ട സപ്പോർട്ടറാണ്. ചേട്ടാ, IQ ടെസ്റ്റ് ചെയ്യുമോ പ്ലീസ്? ചേട്ടാ, IQ ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. IQ ടെസ്റ്റ് വീഡിയോ ബ്രോ ഇനി ഇടാം ബ്രോ, ഉറപ്പായിട്ടും ഇടാം ബ്രോ. ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ആണ്, ഉറപ്പായിട്ട് റിക്വസ്റ്റ് ഒന്നും വേണം, ഞാൻ ഇട്ടിരിക്കും. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മൾ തീരാൻ പോവുകയാണ്. 17-ാമത്തെ ക്വസ്റ്റ്യൻ നിഖിൽ വർഗീസ് പിന്നെ ചോദിച്ചിരിക്കുകയാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ബ്രോയുടെ ഫേവറേറ്റ് ഗെയിം ചോദിച്ചു. അപ്പം എന്റെ ഫേവറേറ്റ് ഗെയിം പറയാനൊന്നുമില്ല ഫ്രണ്ട്സ്, നിങ്ങളുടെയും ഫേവറേറ്റ് ആയ, ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഫേവറേറ്റ് ആയ PUBG തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ് ഗെയിം. ഇപ്പം എൻ്റെ ഫോണിൽ ഞാൻ കളിക്കുന്ന ഗെയിം PUBG മാത്രമേ ഉള്ളൂ. അന്ന് പറഞ്ഞാൽ എപ്പോഴും PUBG ഇല്ല, പക്ഷേ PUBG ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ രാത്രി ഞങ്ങൾ കുറച്ച് ടീംസ് ഉണ്ട്, ഞങ്ങളെല്ലാം TDM കളിക്കും, ക്ലാസിക് കളിക്കും. അതാണ് എനിക്കൊരു ഗെയിം ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം, കാരണം PUBG ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ഇച്ചിരി ലെങ്തി ആയെങ്കിൽ ക്ഷമിക്കണം, കാരണം കുറച്ച് ലെങ്തി ആയി, 15-30 മണിക്കൂറൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 1.5 മണിക്കൊന്നും ആയി കാണത്തില്ല, ഒരു എഡിറ്റ് ടെക്സ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ 15-20 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ മൊത്തം ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മൊത്തം ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇനി കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ, ലൈക്ക് ചെയ്തതൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇപ്പം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.